എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് വാശി നജീബിൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഏതായാലും ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ നജീബ് അതൊന്ന് പറയുമെന്ന് വലിയ വിളിക്കുന്നുണ്ടോ? അല്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ ചേച്ചിറെ. ഏതായാലും ഇപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അയ്യപ്പദാസ് അത് പറയട്ടെ. നന്നാവാൻ പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ശംഷീറെ, നിങ്ങൾ ഈ ടോക്കൺ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ ടോക്കൺ എടുത്ത് ഉള്ളിൽ കഴിയുന്ന എത്ര സി പി എമ്മുകാർ ജയിലകത്തുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട ശംഷീറെ നിങ്ങൾ ആദ്യം കണക്കെടുക്ക്. എന്നിട്ട് മതി നമ്മളെ ടോക്കൺ കൊടുക്കാൻ. ടോക്കൺ കൊടുക്കാനുള്ള ആളുകളൊക്കെ പുറത്തല്ലേ ശംഷീറെ. പിന്നെ മറ്റൊരു കാര്യം, ആരാണ് ഈ കേരളം ഭരിക്കുന്നത്? നിങ്ങളോ ഞങ്ങളോ? നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ്? നിങ്ങളുടെ കയ്യിലല്ലേ ക്രൈം ബ്രാഞ്ച്? നിങ്ങളുടെ കയ്യിലല്ലേ അധികാരം? നിങ്ങൾ പോയി അറസ്റ്റ് ചെയ്യും ശംഷീറെ. കുറെ കാലമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. നിങ്ങൾ കാണിക്കേ, നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചുണയുണ്ടെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യൂ. ഞാനിത് പബ്ലിക്കായിട്ട് ഈ മനോരമ ചാനലിൽ ഇരുന്നിട്ട്, മനോരമ ന്യൂസിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയന്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചംചീറെ നിങ്ങൾ കൊടുത്തു വിട് പോലീസുകാരൻ്റെ കയ്യിൽ. കയ്യാമം വെച്ച് വരട്ടെ. ഞാൻ പറയട്ടെ, ഇതൊക്കെ വെറുതെ ഉടായിപ്പ് കാണിച്ചിട്ട്, വെറുതെ മയക്കുപിടി വെച്ചിട്ട്. എന്തിനാ നമ്മൾ തമ്മിൽ പേരറിഞ്ഞുകൊണ്ട് ഇന്തക്കുടിയാന്ന് വിളിക്കരുതെന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. നമ്മൾ എന്തിനാ ശംഷീറെ? മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ രസകരമായി അവതരിപ്പിച്ചു. ശംഷീറിനെ വളരെ ഉഷാറായിട്ട് അവതരിപ്പിക്കാനും അറിയാലോ. കാണ്ഡഹാറിലെ മറ്റേ തട്ടിക്കൊണ്ടുപോയ മാതിരിയാണ് സ്വർണം കൊണ്ടുപോയത്. അല്ല ശംഷീറെ, ഈ സ്വർണം കൊണ്ടുപോയത് ആരുടെ പോലീസിന്റെ മുമ്പിലൂടെ? നിങ്ങളുടെ മണ്ഡലത്തില് നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പ് കൂടെ കാണ്ഡഹാറിലെ ടീം തട്ടിക്കൊണ്ടുപോകുമ്പോ ആ പോലീസ് എസ് ഐനോടൊന്ന് വിളിച്ച് അവരൊന്ന് പിടിച്ചു നിർത്താൻ പറയാനെങ്കിലും ജനപ്രതിനിധി എന്ന നിലക്ക് നിങ്ങളൊരു തൻ്റെ ഇടം കാണിക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? എന്നും ഇങ്ങനെ ന്യായീകരിച്ച് തളരാൻ പറ്റുമോ ശംഷീറെ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല.